അപ്പുവാട്ടത്തി എന്തെങ്കിലും മേടിച്ച സ്വന്തം കടയല്ലേ? പല്ല് തേക്കാറില്ല, കുളിക്കാറില്ല, കുളിക്കാറില്ല. കണ്ണൻ നാളെ മുതൽ കുളിക്കാൻ പോവാണ്. അപ്പൊ എന്താണ് ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് ഹരിനെ ഇവിടെ ജോലിക്ക് വെക്കണം, സെക്യൂരിറ്റി ആക്കണം. എന്നെ സെക്യൂരിറ്റി ആക്കാനാ? വേറെ ലെവലായി. അപ്പൊ ഞങ്ങൾ അപർണ സ്റ്റോഴ്സിൽ നമ്മുടെ ജയന്തി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നീ എനിക്ക് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ച എനിക്ക് നീ മേടിച്ചു തരണം. നിന്റെ പൈസ കൊടുത്തിട്ട് നിന്റെ പൈസ മുടക്കി നീ എനിക്ക് മേടിച്ചു തരണം. ഓക്കെ, വിലയുള്ള സാധനം മേടിക്കണം. ഗുലാബ് ജാം. ആ ഗുലാബ് ജാം. ഗുലാബ് ജാം രസഗുളയുണ്ട്. ആ എടു ഒരു രസഗുള. നീ പേ, നീ പൈസ പേ ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കും. പിന്നെ ഗുലാബ് ജാം ഭയങ്കര ടേസ്റ്റ് ആണേ, ഭയങ്കര ടേസ്റ്റ് ആണ് ഒക്കെയാണ്. പക്ഷെ നീ കഴിക്കണ്ട, ഇത്ര ഷുഗർ വരും. അല്ല നിനക്ക് വേറൊരു സാധനം ഭയങ്കര ടേസ്റ്റ് ആണേ. ഓക്കെ അപ്പൊ ഇത് മതി. അല്ല പക്ഷെ നിനക്ക് കഴിക്കണ്ട, കാരണം നിനക്കത് ഇഷ്ടപ്പെടില്ല. അതിനകത്ത് എന്തോ ഒരു പൾപ്പ് പോലെ ഉണ്ട്. ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ അപ്സര ചേച്ചി നമുക്ക് ഫ്രൂട്ട്സ് മേടിച്ചു തരാൻ പോവുകയാണ്. കാരണം നമുക്ക് ഏറ്റവും കഴിക്കേണ്ട ആവശ്യമുള്ളത് ഇത് കഴിക്കും. ഇപ്പൊ കഴിക്കുന്നത് ചെറുതാണ്. ഇത് ആപ്പിൾ അല്ലടി, ഫൈനലി ഞങ്ങൾ മേടിക്കാൻ പോകും. പല്ല് തേക്കാറില്ല ജയന്തി, പല്ല് തേക്കാറില്ല രാവിലെ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ട് മാമാർത്തിൻ്റെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫേസിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മാമാർത്തിൻ്റെ ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വൺ ബോട്ടിൽ ചലഞ്ച് വെച്ച് നോക്കിയായിരുന്നു. വൺ ബോട്ടിൽ ചലഞ്ച് ചെയ്ത് നോക്കി എന്നിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനുഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇതിൻ്റെ ഒരു വൺ ബോട്ടിൽ ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൺ ബോട്ടിൽ ചലഞ്ച് വെച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നോക്കിയതിന് ശേഷം നിങ്ങളടുത്ത് പറഞ്ഞാൽ മതി എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ യൂസായിട്ട് തോന്നിയ ഒരു ഫേസ് സെറമാണ് ഈ മാമാഎർത്തിൻ്റെ ഡെയിലി ഗ്ലോ ഫേസ് സെറം എന്ന് പറയുന്നത്. ഇത് ഇതിലൊരു 5% വിറ്റാമിനും 5% ആയിട്ട് നിയാസിനാമൈഡും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലുള്ള ടോണും ട്യൂമറിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നാച്ചുറലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണത്. അതുപോലെ തന്നെ ഇതിൽ 50x വിറ്റാമിൻ സി പവർ ഉണ്ട്. രാവിലെയും രാത്രിയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് 30 ml ബോട്ടിലിന് വെറും 399 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റേറ്റിന് കിട്ടാവുന്ന ഇപ്പോൾ വിപണിയിലുള്ള ഏറ്റവും നല്ല സെറമാണ് ഈ മാമാഎർത്തിൻ്റെ ഡെയിലി ഗ്ലോ ഫേസ് സെറം എന്ന് പറയുന്ന ഈ സെറം. മാമാഎർത്തിൻ്റെ തന്നെ പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തരാം, ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇതിലൊരു 2-in-1 ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാര്യം നിങ്ങൾക്ക് സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും പിന്നെ ഉള്ളത് നല്ല രീതിയിൽ നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യും. ഈ സൺസ്ക്രീനിന് FPS 15 with PA 3++ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ സെറമിൻ്റെ അതേ റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സൺസ്ക്രീൻ. എല്ലാത്തരം സ്കിന്നുകളിലും ചേരുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇതിൽ വിറ്റാമിൻ സിയും പിന്നെ ട്യൂമറിക്കും ഉണ്ട്. അപ്പോൾ മാമാഎർത്തിൻ്റെ ഈ രണ്ട് പ്രോഡക്റ്റുകളും നല്ല പ്രോഡക്റ്റുകളാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്കും യൂസ് ചെയ്ത് നോക്കാം. പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ അവരിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഡർ അവരുടെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് അവർ ഒരു ട്രീ പ്ലാൻ ചെയ്യും. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു 2025 ആകുമ്പോഴേക്കും ഒരു 1 million ട്രീസ് പ്ലാൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ് അവർക്കുള്ളത്. നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യം തന്നെയാണ്, ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് മാമാഎർത്തിൻ്റെ പ്രോഡക്റ്റുകൾ
പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈനായിട്ട് മാത്രമല്ലാതെ ഓഫ്ലൈനായിട്ടും ഇപ്പോൾ മാമാർത്തിൻ്റെ പ്രോഡക്റ്റുകൾ കിട്ടും. അതായത് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ മാമാർത്തിൻ്റെ പ്രോഡക്റ്റുകൾ ലഭിക്കുന്നുണ്ട്, മാമാർത്തിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള മാമാർത്തിൻ്റെ ഷോപ്പ് ഏതാണെന്ന് എനിക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. മാമാർത്തിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിലൂടെയൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഓഫർ കിട്ടും. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പോൾ തന്നെ പോയി പർച്ചേസ് ചെയ്യുക. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവ കാണുന്നത്. കുളിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിൽ സോപ്പ് എന്ന് പറയുന്ന സാധനം കിട്ടും. ഒരു ബാറ് പോലത്തെ ഒരു സാധനം, ആ സോപ്പിന്റെ ബാറ് ഇതിനകത്ത് ഇങ്ങനെ തേക്കണം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം. നമുക്ക് അലർജി ആണെങ്കിൽ ഒറ്റ മഗ് ഒഴിച്ചാൽ മതി. ഞാൻ ആദ്യമായിട്ട് ഗൈസ് അച്ചുവിന് നിങ്ങൾക്ക് ഒരു ക്യാപ്ഷൻ കിട്ടി. അച്ചുവിന് ആദ്യമായിട്ട് അച്ചു കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അച്ചു കുളിക്കാൻ പോകുന്നത് ജയന്തിയുടെ കയ്യിൽ നിന്നാണ് അച്ചു ആദ്യമായിട്ട് കണ്ണൻ ആദ്യമായിട്ട് ഇഞ്ച വാങ്ങിക്കൊടുക്കണത്. ഇഞ്ചിയല്ല ഇഞ്ച. അപ്പൊ കണ്ണൻ നാളെ മുതൽ കുളിക്കാൻ പോവാണ്. ഞാൻ സുഹൃത്താന്ന് പറയുന്ന ഒരു കാര്യം, ഇവക്ക് എന്റെ സുഹൃത്തിന് ഞാൻ മേടിച്ചു കൊടുക്കുന്നത് കൊട്ടൻ ചുക്കാൻ തൈലമാണ്. കാര്യം ഇവിടെ പല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടിയൊക്കെ കിട്ടുന്നതാണ്, പ്രത്യേകിച്ച് ആൽബി ചേട്ടൻ്റെ അക്ഷരം മാറിപ്പോകട്ടെ. കൊട്ടൻ ചുക്കാതി തൈലം ഞാൻ നമുക്ക് കൊടുക്കുകയാണ്. ഇത് തേച്ച് കുളിക്കണം. ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് മേടിച്ചു കൊടുക്കുന്നത് എന്താ പിടിക്കണം തേക്കണേ. ആൽബി ചേട്ടൻ മുറിവെണ്ണ കരിന്തി നീ ഡെയിലി എടുത്തിട്ട് ഇരിക്കണോണ്ടേ, പുള്ളിക്കാരൻ അത് നല്ലതാണ്. അച്ഛൻ ഡെയിലി ഇനാഗുറേഷൻ ആണേ. ഒരു ഇനാഗുറേഷൻ വാങ്ങണത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. ഈ പൈസ എവിടെ കൊണ്ട് വെക്കണോ? അതാ ഈ സാധനമാണ് ഗൈസ്, ഇത് അവളുടെ വായിൽ ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ്. ഇവള് നേരത്തെ വന്നിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് കട്ട്ലറ്റ് കഴിച്ചേ. നിന്നോട് ഞാൻ ചേച്ചി അപ്പുവാട്ടി എന്തെങ്കിലും മേടിച്ചേ, സ്വന്തം കടയല്ലേ, എന്തുകൊണ്ട് എടുത്തോ, പൈസ കൊടുക്കില്ല, ഇത് ഈ കടയും കഴുകി തരും മൊത്തത്തിൽ. എങ്ങനെയാണ് തമ്പിയെ ഗൈസ്? അപ്പൊ നമ്മുടെ ജയന്തി അടുത്ത് എനിക്ക് കേക്കും ബിങ്കോയും മേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇത് മതി പറഞ്ഞ ഈവനിങ്ങില് എന്താ ബർഗർ, ഈവനിങ്ങിൽ ബർഗർ കഴിക്കാം. തമ്പിച്ചേട്ടാ, പുതിയ കടയിൽ ഇപ്പൊ തുടങ്ങിയത് ഓപ്പൺ ചെയ്തല്ലോ, എന്താണ് ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് ഹരിനെ ഇവിടെ ജോലിക്ക് വെക്കണം, ആരെയും സെക്യൂരിറ്റി ആക്കണം. എന്നെ സെക്യൂരിറ്റി ആക്കാനോ? ഇതൊക്കെയാണ് മെയിൻ പരിപാടി, ഇതൊക്കെയാണ് നടക്കാൻ പോണ കാര്യങ്ങൾ. ഓക്കെ, കാണുന്നുണ്ട്. കാരണം ഓക്കെ, അംബിക ചേച്ചി, ഇതേ അംബിക ചേച്ചിയും മറ്റേ ഗുണ്ടയും കൂടെ ചേർന്നേ തമ്പിക. എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആണ്, സ്വന്തം ആരും നല്ല ആൾക്കാരാണ്, സ്വന്തം സഹോദരന്മാർ. ഗൈസ്, ജിമിക്കി കമ്മൽ ഞാനങ്ങനെ അപ്സരയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഏകദേശം അവളുടെ അത്രയുള്ള ജിമിക്കി കമ്മലാണ് ഗൈസ്. ഇത് മേടിക്കുന്നുണ്ടോ? 400 രൂപയുള്ളൂ ഒരെണ്ണം. എത്രയാണ്? 400 രൂപ. അത് വേണ്ട, ഇതാ പൈസ ഉള്ള നീ മേടിക്കില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓസി മേടിച്ചോ. ഇതിനെത്ര എന്റെ പൈസ എഴുതിയിട്ടുണ്ട്? 2 രൂപ. ഇത് 800 രൂപയുള്ളൂ. ഈ സ്വർണ്ണമാല കണക്ക് ഇരിക്കുന്നുണ്ടോ? ഇടി നീ സാന്ദ്രത്തിൽ ഉപയോഗിച്ചോ. 800 രൂപയാ? അത്രയും ജയന്തി ഉപയോഗിക്കാൻ പാടില്ലടാ. നിനക്ക് പറ്റിയൊരു സാധനം ഉണ്ട്, അതാണ്ട് ഈ സാധനം എടുത്ത് നീ തലയിൽ.
ഇനോഗ്രേഷൻ നീ ഇപ്പൊ സൗന്ദര്യം ഒന്ന് വെച്ചിട്ടെ വേറെ ലെവലായി നീ ഒരു മിനിറ്റ്.